രാമജന്മഭൂമി ബാബറി മസ്ജിദ് ഈ ആ ഒരു ഇഷ്യൂ കേരളത്തിൽ ഒരിക്കലും പൊളിറ്റിക്കലി എന്തെങ്കിലും നേട്ടമുണ്ടാക്കാനൊന്നും ബി ജെ പിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ലാത്ത ഒരു സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം രാമജന്മഭൂമി ബാബറി മസ്ജിദ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിരുന്നില്ല അവിടെ കാരണം അതുകൊണ്ട് ബി ജെ പിക്ക് മാത്രമേ നേട്ടം ഉണ്ടായിരുന്നാലും കേരളത്തിൽ ബി ജെ പിക്ക് നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ കേരളത്തിന് പുറത്തുള്ളൊരു കോണ്ടാക്സ്റ്റിലാണ് നമ്മളിങ്ങനെ കാണുന്നത് അവിടെയാണ് ഈ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു സന്ദിഗ്ധാവസ്ഥയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് കാരണം ഈ ബാബറി മസ്ജിദ് രാമജന്മഭൂമി വിഷയം തുടങ്ങിയ കാലഘട്ടത്തിൽ കോൺഗ്രസ്സിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിനുണ്ടായിരുന്ന അല്ല ഇപ്പോഴുള്ള അങ്ങനെ ഒരു അപ്രഹാൻ ഉണ്ടായിരുന്നു അതിപ്പോൾ ഒട്ടും തന്നെ ഇല്ല അന്ന് കോൺഗ്രസ് വളരെ ഉത്തരേന്ത്യയിൽ യു പിയിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും മഹാരാഷ്ട്രയിലും ബീഹാറിലുമെല്ലാം ന്യൂനപക്ഷങ്ങളുടെയും സവർണ ഹിന്ദുക്കളുടെയും ദളിത് വിഭാഗങ്ങളുടെയും പിന്തുണ ഒരേപോലെ എൻജോയ് ചെയ്യാൻ കഴിഞ്ഞിരുന്നു ആ ഒരു അവസരത്തിലാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചോടുകൂടി രാമജന്മഭൂമി വിഷയം ഉയർന്നു വരുന്നത് പക്ഷെ ഇപ്പോൾ എന്താണ് സംഭവം രണ്ടായിരത്തി പതിനാലിന് ശേഷം മൈനോറിറ്റി വോട്ടിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഇന്ത്യയിൽ ഭരണത്തിൽ വരാൻ കഴിയുമെന്നുള്ള ഒരു സ്വപ്നം അവസാനിച്ചു അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇനി ബി ജെ പിയുടെ കയ്യിലിരിക്കുന്ന ഹിന്ദു വോട്ടുകളെ എങ്ങനെ തങ്ങളുടെ പക്കലാക്കാം അങ്ങനെ അത് അങ്ങനെ അതുകൊണ്ട് ആ രീതിയിൽ എങ്ങനെ ഭരണത്തിൽ ഇനി ഒരിക്കലെങ്കിലും തിരിച്ചു വരാൻ കഴിയുമോ ഇത്തരം പരീക്ഷണങ്ങളിലാണ് ഇപ്പോൾ കോൺഗ്രസ് ഏർപ്പെടുന്നത് അപ്പോൾ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുടെ കയ്യിലിരിക്കുന്ന വോട്ട് കൊണ്ട് മാത്രമേ കോൺഗ്രസിനും അപ്പോഴും പ്രശ്നം വോട്ട് പോവാതിരിക്കുക എന്നുള്ളതും പ്രധാനമാണ് നമ്മൾ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടു ന്യൂനപക്ഷ വോട്ടുകളുടെ വർദ്ധിച്ച കേന്ദ്രീകരണം പോസ്റ്റ് ബാബറി സെനാരിയോയിൽ കോൺഗ്രസിന് കുറേ ഈ മുസ്ലിം വോട്ടുകൾ മറ്റ് പല പ്രാദേശിക ഘടകങ്ങളിലേക്ക് പോയിരുന്നു എന്നാൽ കഴിഞ്ഞ തവണ നമ്മൾ ജെ ഡി എസിന്റെ വോട്ട് ബാങ്ക് ശൃംഖിക്കുന്നതും സമ്പൂർണ്ണമായി ന്യൂനപക്ഷ വോട്ടുകൾ കോൺഗ്രസിലേക്ക് കേന്ദ്രീകരിക്കുന്നതും കണ്ടു കോൺഗ്രസിനെ സംബന്ധിച്ച് സൗത്ത് ഇന്ത്യയിലും മറ്റ് പലയിടങ്ങളിലും അത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണല്ലോ ഇപ്പോൾ ഉത്തർപ്രദേശ് കോടി അപ്പോൾ ഇങ്ങനെ ഒരു പൊസിഷൻ അവിടേക്ക് പോയി ഞങ്ങളും ഇതിൽ ഞങ്ങളുടെ ക്രെഡിറ്റ് കൂടിയാണ് ഇത് എന്ന് അവകാശപ്പെട്ടാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒലിച്ചു പോകുന്ന ന്യൂനപക്ഷ വോട്ടുകൾ ഒരു ഘടകമായി മാറില്ലേ ഇല്ല ഇല്ല അത് അത് നമ്മൾ ഒന്നുകൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അഭിലാഷേ കാരണം വെച്ചാൽ ദക്ഷിണേന്ത്യ മാറ്റി കർണാടക ഞാൻ അതിലേക്ക് വരാം അത് മാറ്റി നിർത്ത ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഈ രാമക്ഷേത്ര വിവാദം ചൂടുപിടിച്ചതും ബി ജെ പി പൊളിറ്റിക്കൽ ഗെയിൻ കൊയ്തും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് ബീഹാറിലും ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലല്ല അവിടെ മൈനോറിറ്റി വോട്ടുകൾക്കൊരു പ്രശ്നമുണ്ട് ഇപ്പോൾ ഈ മൈനോറിറ്റി വോട്ടുകൾ അവിടെ കൃത്യമായിട്ട് ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യപ്പെട്ടു പോവുകയും അതേസമയം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം അതേസമയം ജാതിക്ക് മേൽ മതത്തെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ബി ജെ പി ഹിന്ദു വോട്ടുകളെ ഒരുമിച്ച് കൈക്കലാക്കുകയും ചെയ്തു ഈ ഒരുമിച്ചാണ് ഹിന്ദു വോട്ടുകളെ ബി ജെ പി കൈക്കലാക്കിയത് അവിടെ ബ്രാഹ്മണ വോട്ടുകളുണ്ട് താക്കൂർ വോട്ടുകളുണ്ട് ബനിയ വോട്ടുകളുണ്ട് ഒ ബി സി വോട്ടുകളുണ്ട് ദളിത് വോട്ടുകളുണ്ട് അല്ലാതെ ഒരിക്കലും അവർക്ക് ഇത്രയും ഭൂരിപക്ഷം കിട്ടില്ല ഈ യു പിയിലൊന്നും മധ്യപ്രദേശിലൊന്നും അവർക്ക് ഇത്രയും ഭൂരിപക്ഷം കിട്ടിയത് എങ്ങനെയാണ് ഈ ജാതിക്ക് മേൽ മതത്തെ പ്രതിഷ്ഠിച്ചപ്പോൾ ആ ആ തന്ത്രം വിജയിച്ചത് കൊണ്ടാണ് ബി ജെ പിക്ക് ഇത്രയും വോട്ട് കിട്ടിയത് അപ്പോൾ എന്താണ് പണ്ട് എങ്ങനെയായിരുന്നു വെച്ചാൽ പണ്ട് കൃത്യമായിട്ട് കോൺഗ്രസ്സിനൊരു തന്ത്രം ഉണ്ടായിരുന്നു മൈനോറിറ്റി ദളിത് സവർണ ഹിന്ദു ഒരു ഭാഗത്തും ഈ ഒ ബി സി വിഭാഗങ്ങളിൽ എപ്പോഴും ഒരു അറുപത് ശേഷം സോഷ്യലിസ്റ്റ് പാർട്ടികളുടെ കൂടെയായിരുന്നു എക്കാലവും രാമ മനോഹർ ലോഹയായാലെപ്പോഴും അതിന് ശേഷം ജയപ്രകാശ് നാരായണൻ വന്നപ്പോഴല്ല സോഷ്യലിസ്റ്റ് പാർട്ടികളുടെ കൂടെ അതാണ് ഈ മുലായം സിംഗ് യാദവ് ലല്ലു പ്രസാദ് യാദവ് ഇവരെല്ലാം ഈ സോഷ്യലിസ്റ്റ് പാർട്ടി ആ യാദവരെയൊക്കെ ആ സോഷ്യലിസ്റ്റ് ഗ്രൂപ്പിൻ്റെ ഒപ്പം പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അതിനെ നേരിടാൻ വേണ്ടി കോൺഗ്രസ് എപ്പോഴും ചെയ്തെന്താണെന്ന് വെച്ചാൽ ഈ ബ്രാഹ്മണർ ബനിയ മുസ്ലിം ദളിത് ഈ നാളിനത്തിന് ഒരുമിച്ച് കയറിയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ തന്ത്രം രൂപീകരിക്കും പക്ഷേ ഇത് അവിടെ ഇപ്പോൾ അത് തകർന്നു പോയി ഇപ്പോഴെന്താ സംബന്ധിച്ചു വെച്ചാൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞാൽ ജാതിക്ക് മേൽ മതത്തെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച് വിജയിപ്പിക്കാൻ ബി ജെ പി കഴിഞ്ഞപ്പോൾ പിന്നെ കോൺഗ്രസ്സിന് പ്രതീക്ഷിക്കാൻ കാര്യമായിട്ടൊന്നുമില്ല കാരണം മുസ്ലിം വോട്ടുകൾ പൊതുവേ ബി എസ് പി എസ് പിക്കും ആയിട്ടൊക്കെ ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യപ്പെട്ട് പോവുകയും അതേസമയം ഹിന്ദു വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്യപ്പെടുകയും ആർക്കനുകൂലമായിട്ട് ബി ജെ പിക്ക് അനുകൂലമായിട്ട് കൺസോളിഡേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ ഇനി എന്ത് ചെയ്യുന്നു അവസ്ഥയിലാണ് കോൺഗ്രസ് അതൊരു ഒരു നിവൃത്തികരണം അല്ലാണ്ട് കോൺഗ്രസ് ഒരിക്കലും മതേതരത്വം കളഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരിക്കലും ഒരിക്കലുമല്ല കോൺഗ്രസിൻ്റെ അടി അടിസ്ഥാന സ്വഭാവം അത് തന്നെ പക്ഷെ നിവൃത്തിയില്ല ഇപ്പോൾ ഇന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥ നിവൃത്തിയില്ലാത്തത് കൊണ്ട് പലപ്പോഴും കോൺഗ്രസിന് ഇത് ഈ ഒരു ക്ഷണം സ്വീകരിക്കേണ്ടി വന്നേക്കാം എന്നാണ് ഞാൻ പറയുന്നത് ശരി